വെളിച്ചമെന്ന സംവാദ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലുള്ളത് മേജർ സെമിനാരി പ്രൊഫസർ, വാഗ്മി ഗ്രന്ഥകാരൻ, ധ്യാനഗുരു എന്നീ നിലകളിൽ പ്രശസ്തനായ റവറൻ ഡോക്ടർ ജോസഫ് തൊണ്ടിപ്പറമ്പിൽ ആണ്. അച്ഛനെ വളരെ സ്നേഹപൂർവം വെളിച്ചമെന്ന സംവാദ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ വളരെ ശ്രദ്ധേയമായ പുസ്തകം വിശുദ്ധ കുർബാന ദാനവും ദൗത്യവും, ധാരാളം കാര്യങ്ങൾ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിൽ കുർബാനയുടെ ഉൽപ്പത്തി മുതൽ അനുദിന ജീവിതത്തിൽ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത്, കുർബാന വഴിയുള്ള അനുഗ്രഹങ്ങൾ, മിക്കവാറും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ നല്ല ഗ്രന്ഥത്തിൽ അച്ഛൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂക്കറിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ ഹോളി മാസ് എന്ന് പറയാറുണ്ട്. യൂക്കറിസ്റ്റ് എന്നുള്ള വാക്കും ഹോളി മാസ് എന്നുള്ള വാക്ക് അത് ഇംഗ്ലീഷ് വാക്കുകളാണെങ്കിലും നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ കല്യാണക്കുറിയിലൊക്കെ യൂക്കറിസ്റ്റിക് സെലിബ്രേഷനോടുകൂടിയാണ് എന്നൊക്കെ പറയാറുണ്ട് ഇംഗ്ലീഷിലൊക്കെ എഴുതുമ്പോഴത്തേക്ക്. ആ വാക്കുകളുടെ ഉൽപ്പത്തിയെക്കുറിച്ചും എന്തുകൊണ്ടാണ് കുർബാനയ്ക്ക് പോവുക മാസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണമായി തീർന്നത് എന്തുകൊണ്ടാണ്, ആ കാര്യങ്ങളൊക്കെ അറിയാൻ ഹോളി യൂക്കറിസ്റ്റ് എന്ന് വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് പദമാണ്. യൗക്കറിസ്തിയ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ഇംഗ്ലീഷിലെ യൂക്കറിസ്റ്റ് വരുന്നത്. യൗക്കറിസ്തിയ എന്ന പദത്തിന്റെ അർത്ഥം താങ്ക്സ് ഗിവിങ്, അതായത് നന്ദി പ്രകടനം. യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയുടെ അർപ്പണമാണ് ഏറ്റവും വലിയ നന്ദി പ്രകടനം. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം അത് ഓർത്ത് അവിടുത്തെ നന്ദി പറയുന്നു. അപ്പോൾ നന്ദി പ്രകടനം മാത്രമല്ല കുർബാനയുടെ ഭാഗം, പക്ഷേ അതിനകത്ത് നന്ദിയുണ്ട്. അതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. യഹൂദരുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പെസഹ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യത്തെ കുർബാന സ്ഥാപനം. അപ്പോൾ ഈ പെസഹയ്ക്ക് അവർ ഒരുമിച്ച് വരുമ്പോൾ ആദ്യത്തെ കപ്പ് അതെടുത്തുകൊണ്ട് ഈ സൃഷ്ടികർമ്മത്തെപ്പറ്റി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് സ്തുതിപ്പാണ്, നന്ദി പ്രകടനമായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു നന്ദി പ്രകടനം, അതാണ് നമ്മുടെ ഇന്നത്തെ കുർബാനയിൽ. നമ്മൾ സാധാരണ യൂക്കറിസ്റ്റി പ്രയർ എന്ന് വിളിക്കാറുണ്ട്, അനാഫ്ര എന്നോ ഒക്കെ വിളിക്കുന്നത്. അതിനകത്ത് ദൈവം ചെയ്ത കാര്യങ്ങൾ ആരംഭം മുതൽ അവസാനം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർവത്തെയും സൃഷ്ടിച്ചു, മനുഷ്യന് ജീവൻ നൽകി, അവനെ രക്ഷിച്ചു, കാര്യങ്ങൾ അതെല്ലാം നന്ദിയോടെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. യൂക്കറിസ്റ്റ് എന്നുള്ള വാക്ക് നന്ദി പ്രകടനം, നന്ദി. ഇനി ഹോളി മാസ് എന്ന് പറയുന്നത് ഈ ലത്തീൻ കുർബാനയിൽ, ലത്തീൻ കുർബാന ജനിച്ചിരുന്ന അവസരത്തിൽ ഈത്തേ മിസ എസ്ത് എന്നായിരുന്നു അവസാനം പറഞ്ഞത്. ഗോ, ദ മാസ് ഈസ് എൻഡഡ്. വയ്ക്കോ, മിസ എന്നുള്ള ആ വാക്കിൽ നിന്നുമാണ് മാസ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ദ യു ആർ സെൻഡ് ഔട്ട്. അപ്പോൾ ഹോളി മാസ് എന്ന് പറഞ്ഞോ, ഇറ്റ് ഇസ് എ ഹോളി സെൻഡിങ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ പിന്നെ റോമൻ റൈറ്റിൽ കുർബാനയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ദ മാസ് ഈസ് എൻഡഡ്, ഗോ ആൻഡ് സെർവ് ദ ലോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു പിരിച്ചുവിടലിന് ഉപയോഗിക്കുന്ന പദമായിരുന്നു ഈത്തേ മീസ എസ്ത്. അപ്പോൾ സാധാരണ അത് ഡീക്കനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ മീസ എന്ന പദത്തിൽ നിന്നും അപ്പോൾ മാസ് എന്നുള്ള ഇംഗ്ലീഷിലേക്ക് വന്നു. അത് ഹോളി മാസ് എന്നുള്ള ആശയത്തിൽ വരികയാണ്. അതാണ് ആ വാക്കിന്റെ ആരംഭം. വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയാനായിട്ടും പ്രത്യേകിച്ച് അതിന്റെ പ്രായോഗിക വശങ്ങൾ ചിലപ്പോൾ ദൈവശാസ്ത്രം പോലും ഒക്കെ പറയാൻ വേണ്ടി എമ്മാവൂ സംഭവം ഉപയോഗിക്കാറുണ്ട്. യേശുവിന്റെ ഉയർപ്പിന് ശേഷം രണ്ടുപേര് പോകുന്നു, യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം. ഉയർപ്പിനെ കുറിച്ചുള്ള അറിവൊന്നും അവർക്ക് കാര്യമായിട്ടില്ല. അങ്ങനെ പോകുന്ന അവസരത്തിൽ യേശു ക്രിസ്തു അവരുടെ കൂടെ നടക്കുന്നതും ഈ എമ്മാവൂസിലെ വീട്ടിൽ വെച്ച് യേശു ക്രിസ്തു അപ്പ ആശീർവദിക്കുന്നു. ഇത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ചില വാക്കുകളുടെ സാമ്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട്, ആ രീതിയിൽ ബന്ധമുണ്ടെന്ന് ചിലപ്പോൾ പറയാനായിട്ട് പറ്റും. പക്ഷേ ആ വാക്കുകൾ അപ്പം എടുക്കുക, മുറിക്കുക, കൊടുക്കുക എന്നൊക്കെ ഉള്ളത് അപ്പവുമായി ബന്ധപ്പെട്ട് സാധാരണ ഇതിൽ ഉപയോഗിക്കേണ്ടി വരുന്ന വാക്കുകളാണ്. അതിലപ്പുറം ഇതിന് വിശുദ്ധ കുർബാനയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ലൂക്കാട് സുവിശേഷം 24-ാമത്തെ അധ്യായം അനുസരിച്ച് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർ കർത്താവ് അവരുടെ കൂട്ടത്തിൽ നടന്ന് വഴിയിൽ വെച്ച് അവർക്ക് വചനം വിശദീകരിച്ചു കൊടുത്തു. പിന്നീട് അവർ ഭവനത്തിൽ കയറി കഴിഞ്ഞപ്പോൾ അവൻ അപ്പം എടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തു. കുർബാന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അവിടെ കണ്ണുകൾ തുറന്നു. പിന്നീട് തോന്നിച്ചു, ദൈവശാസ്ത്രമായി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ കുർബാനയിൽ വചന ശുശ്രൂഷയുണ്ട്, അപ്പത്തിൻ്റെ ശുശ്രൂഷയുണ്ട്. അപ്പോൾ ഈ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ കുർബാനയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയുണ്ടല്ലോ. അതുകൊണ്ട് ഇത് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു വിശദീകരണമാണ്. അല്ലാതെ കർത്താവ് ഉമ്മാവശ്യത്തിലേക്ക് പോയി കുർബാന അർപ്പിച്ചു എന്നൊന്നും ആരും ആ രീതിയിൽ കണക്കാക്കുന്നില്ല. എന്നാൽ കുർബാന അർപ്പണത്തിൻ്റെ രണ്ട് ഘടകങ്ങളായിട്ടുള്ള വചന ശുശ്രൂഷയും അപ്പത്തിൻ്റെ ശുശ്രൂഷയും അവിടെയുണ്ട്. എല്ലാറ്റും ഉപരിയായി അപ്പോൾ അവിടെ കണ്ണുകൾ തുറന്നു.
അപ്പോൾ കുർബാനയിൽ പങ്കെടുക്കുന്ന വഴി അവരുടെ കണ്ണുകൾ തുറക്കുക എന്ന് പറഞ്ഞാൽ അതിനുമ്പ് അവർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ചരിത്രമല്ല, അവരെ കണ്ണുകൊണ്ടാണ് വഴി കടന്നു പോയത്. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നെന്ന് പറയുമ്പോൾ അവനെ തിരിച്ചറിഞ്ഞു, യേശുവിനെ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഫലമായി അവർ വീണ്ടും ജെറുസലത്തേക്ക് മടങ്ങി. യേശുവിനെ തിരിച്ചറിയുമ്പോൾ സഹോദരങ്ങളുടെ പക്കലേക്ക് തിരിയും. അപ്പൊ ആഴമായ അർത്ഥമുണ്ട്. കുർബാനയുമായി ബന്ധപ്പെട്ട മിക്കവാറ് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഈ എമ്മാവസിലെ സംഭവം ഉപയോഗിക്കാനായിട്ട് പറ്റും. യാത്രയിലായിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നു, മനുഷ്യരെല്ലാം യാത്രയിലാണ്, സ്വർഗത്തിലേക്കുള്ള യാത്ര അന്വേഷിക്കുന്ന യാത്ര. അപ്പൊ യാത്ര അന്വേഷിക്കുന്നവരാരും, അവരൊരു പക്ഷേ യേശുവിനെ വിശ്വസിക്കാത്തവരാണെങ്കിൽ പോലും, മതമില്ലാത്തവരും നിരീശ്വരന്മാരാണെങ്കിൽ പോലും, അവരെയും ചില സാധ്യതകളുടെ വെളിച്ചത്തിൽ വേണം നമ്മൾ കാണാനായിട്ട് എന്നൊക്കെ അച്ഛൻ പുസ്തകത്തിൽ. അതുപോലെ തന്നെയാണ് അവർ മ്ലാനവദനരായിരുന്നൊരു സൂചനയുണ്ട്. അപ്പോൾ അവൻ അവിടെ കൂട്ടത്തിൽ കൂടി. അപ്പോൾ മ്ലാനവദനരായിട്ട് നടക്കുന്ന മനുഷ്യൻ്റെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വന്ന് കാര്യങ്ങളെ കുറിച്ച് ഇത് ചോദിച്ചും. തന്നെയുമല്ല അവിടെ പിന്നീട് അവർ പറയുന്നുണ്ട്, ജെറുസലത്തേക്ക് പോകുന്ന വഴിക്ക് അവൻ വഴിയിൽ വെച്ച് ആ വചനങ്ങൾ വിശദീകരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്ന് പറഞ്ഞോ. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം എന്നുള്ള ആശയമുണ്ട്. അതുകൊണ്ടാണ് ഈ ലൂക്കായുടെ സുവിശേഷം പല രീതിയിൽ നമുക്ക് എടുക്കാം. പിന്നെ അവരുടെ തർക്കങ്ങൾ മാറുന്നു, തർക്കങ്ങൾ മാറിയാണ് അവര് യേശുക്രിസ്തുവിനെ കാണുന്നവർ ഒരു തർക്കത്തിലായിരുന്നു. അങ്ങനെ തർക്കങ്ങളൊക്കെ മാറി ബന്ധത്തിലേക്ക് വരുന്ന കാര്യങ്ങള്, മോഹഭംഗങ്ങൾ മാറിക്കിട്ടുന്ന കാര്യങ്ങൾ, കുർബാനയ്ക്ക് ഉണ്ടാകുന്ന ഇഫക്റ്റുകള്, അതുപോലെ തന്നെ ഹൃദയം ജ്വലിക്കുന്ന അനുഭവം, ഇങ്ങനെ കുർബാനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായ രീതിയിൽ, അതൊരു കുർബാനാർപ്പണമാണെന്ന് അർപ്പിച്ച് പറയാൻ പറ്റുകയില്ലെങ്കിലും കുർബാനയെക്കുറിച്ച് പഠിക്കാനായിട്ട് വളരെ ഉപകാരപ്രദമാണ്. അവർ പ്രേക്ഷിതരായി മാറുന്നുണ്ട്, അവർ പോയി യേശുക്രിസ്തുവിനേറ്റ കാര്യം അവർ പറയുന്നുണ്ട്. അപ്പോൾ അന്വേഷകരെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മത ചൈതന്യം വളർത്തിയെടുക്കണം. കുർബാനയ്ക്കിൽ അങ്ങനെ ഒരു ചൈതന്യം വേണം. അന്വേഷകരെ, നമ്മൾ നിരീശ്വരന്മാരെയും മതമില്ലാത്തവരെ പോലും അവർ അന്വേഷകരാണ്, അവരെ ബഹുമാനിക്കണമെന്നൊക്കെയുള്ള ചിന്ത അച്ഛൻ പങ്കുവയ്ക്കുന്നുണ്ട്. അത് വളരെ മനോഹരമായി തോന്നി. മറ്റൊരു കാര്യം, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കുരിശിൻ്റെ പരാജയം എന്നുള്ളൊരാശയം കൊണ്ടുവരുന്നുണ്ട്. ഓരോ സ്ത്രീക കുരിശിൻ്റെ പരാജയത്തെക്കുറിച്ചും ബോഷത്വത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ കുരിശിൻ്റെ പരാജയമാണ് കുർബാനയിലൂടെ ആഘോഷിക്കുന്നത് എന്നൊക്കെ വേണേൽ പറയാൻ പറ്റും. എന്താണ് ഈ കുരിശിൻ്റെ പരാജയം? ഈ കുരിശിൻ്റെ പരാജയം എന്നുള്ള ആ ഉപയോഗം തന്നെ പൗലോസിലെ കൊരിന്തോസ് കഴുത ലേഖനം ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിലാണ്. നാശത്തിൻ്റെ വഴിയിൽ ചരിക്കുന്നവർക്ക് കുരിശ് ഭോഷത്വമാണ്, എന്നാൽ രക്ഷയുടെ പാതയിൽ ചരിക്കുന്ന നമുക്കാകട്ടെ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് യഹൂദര് അടയാളം അന്വേഷിക്കുന്നു, ഗ്രീക്കുകാർ ജ്ഞാനം, എന്നാൽ ഞങ്ങളാകട്ടെ ക്രൂശിതനായ കർത്താവിനെ പ്രഘോഷിക്കുന്നു. ഇതിൽ നിന്നുമാണ് ഈ കുരിശിൻ്റെ ഭോഷത്വം, കുരിശിൻ്റെ പരാജയം എന്നുള്ള ആ ഉപയോഗം തന്നെ വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് കുർബാന? യേശു ക്രിസ്തു കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ആദ്യത്തെ ദുഃഖമുള്ള ആഴ്ച യേശു ക്രിസ്തുവിനെ പോലെ ഇത്രയും പരാജയപ്പെട്ട ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു തോന്നുന്നില്ല. കാരണം അന്ന് ഈശോമിശിഹ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന അവസരത്തിൽ ആരുണ്ടായിരുന്നു കർത്താവിൻ്റെ കൂട്ടത്തിൽ? ഒരു പരാജയപ്പെട്ട മനുഷ്യനായിരുന്നു. ലോകത്തിന് മുമ്പിൽ കുരിശ് ഏറ്റവും നിന്ദയുടെ അടയാളം, യേശു ക്രിസ്തു പരാജയത്തിൻ്റെ അടയാളം, അങ്ങനെയായിരുന്നു. എന്നാൽ ഉയർപ്പോടുകൂടി ദൈവം അവൻ ഉയർപ്പിച്ചു, എല്ലാ നാമത്തേക്കാൾ വലിയ നാമതയും കൊടുത്തു. അപ്പോൾ കുരിശുമരണം പരാജയമായിരുന്നു, എന്നാൽ ഈ കുരിശുമരണം വിജയത്തിലേക്കാണ്, അതാണ് ഉയർപ്പ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പും കൂടിയാണ്. അപ്പോൾ കർത്താവ് നോക്കേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കുർബാനയിൽ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണവുമായിട്ട് കുർബാനയ്ക്ക് ബന്ധമുണ്ട്. കുരിശുമരണം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഉയർപ്പോടുകൂടിയാണ്. ഉയർപ്പ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ മഹത്വീകരണമാണ്, അത് വിജയമാണ്. പക്ഷേ പരാജയമായിരുന്നൊരു കാര്യം ദൈവത്തിൻ്റെ പദ്ധതിയിൽ അത് വിജയമായിട്ട് വരും. അതുകൊണ്ടാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പരാജയം യഥാർത്ഥത്തിൽ നമ്മൾ ഒരു വിജയമായിട്ട് ആഘോഷിക്കുന്നതാണ് കുർബാനയിൽ. ഇത് അനുദിനം നമ്മുടെ ജീവിതത്തിലും നമുക്ക് വളരെ ശക്തി തരുന്ന ഒരു ചിന്തയാണല്ലോ. പരാജയങ്ങളെ വിജയമാക്കി മാറ്റാനായിട്ട് പറ്റും, എല്ലാ പരാജയങ്ങളും വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. യേശുക്രിസ്തുവിനെ പോലെ കുരിശുമായി കാൽവരി കയറാനും അവസാനം വരെ പിടിച്ചു നിൽക്കാനും സഹിക്കാനും ഒക്കെ തയ്യാറാണെങ്കിൽ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു. ആ കുരിശിൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതേ ആശയങ്ങളൊക്കെ തന്നെയായിരിക്കുമല്ലോ. പിന്നെ കുർബാനയുടെ മറ്റൊരു പേരാണ് കന്യകമാരുടെ അപ്പം, കന്യകളുടെ അപ്പം, കന്യകമാരുടെ അപ്പം. അത് സന്യാസിനി എന്നുള്ള രീതിയിലായിരിക്കും. എന്താണത്? ചരിത്രത്തിൽ കടന്നു വന്ന ഒരു പദപ്രയോഗമാണ്. അതെ, പ്രത്യേകിച്ച് ഈ സമർപ്പണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കന്യകൾ എന്ന് ഉദ്ദേശിക്കുന്നതാണല്ലോ. ഈ സമർപ്പണ ജീവിതത്തിൻ്റെ, കന്യാ ജീവിതത്തിൻ്റെ തുക കാതൽ എന്താണ്? സമ്പൂർണമായും ദൈവത്തിന് സമർപ്പിക്കുക. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം എന്തായിരുന്നു?
പിതാവിന് പരിപൂർണമായിട്ടും സമർപ്പിച്ച ആ ജീവിതം, പരിപൂർണമായിട്ടും സമർപ്പിച്ച ആ ജീവിതത്തിൻ്റെ പരമകാഷ്ഠയായിരുന്നു കുരിശിലുള്ള മരണം. അതുകൊണ്ട് അതിൻ്റെ ഓർമ്മയാചരണമാണ്, കൗദാശികമായ ഓർമ്മയാചരണമാണ് കുർബാന അർപ്പണം. അതുകൊണ്ടാണ് ഇത് കന്യകളുടെ ഒരു ദാനമെന്ന രീതിയിലോ ഒരു കൂദാശി എന്ന രീതിയിലോ ഒക്കെ നമുക്ക് കണക്കാക്കാൻ ചെയ്യും. അപ്പോൾ കന്യാ സമർപ്പണത്തിൻ്റെ ആന്തരിക സത്ത കുരിശിൻ്റെ മരണത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഈ സമർപ്പണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് പോകുന്നത്. ജോൺ ക്രിസോസ്റ്റം യേശുക്രിസ്തുവിൻ്റെ മഹനീയ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ, അപ്പത്തിൽ ഉള്ള വീഞ്ഞിലുള്ള സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ കുർബാനയുടെ സാമൂഹ്യ വശത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്ത ഒരു സഭാ പണ്ഡിതനാണല്ലോ. നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ ബഹുമാനിക്കാൻ, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ ബഹുമാനിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു ദരിദ്രനെ സഹായിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കുർബാനയെ കുറിച്ച് വളരെ മനോഹരമായ അത് എഴുതിയിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്. എങ്കിലും ഈ കുർബാനയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഈ പ്രസ്താവന വളരെ വിപ്ലവകരമെന്ന് പറയാവുന്നൊരു പ്രസ്താവനയാണ്. എല്ലാ കുർബാനയിലും കുർബാന കഴിഞ്ഞ് പോകുക, ശുശ്രൂഷ ചെയ്യുക, മറ്റുള്ളവരെ പ്രത്യേകിച്ച് സഹായം അർഹിക്കുന്ന ആളുകളെ സഹായിക്കുമ്പോഴാണ് ഈ പാവപ്പെട്ടവനിൽ എന്നെ കാണുക എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ കാര്യം. നമ്മുടെ കുർബാന അനുഷ്ഠാനത്തിലും ഈ ആശയത്തിന്, കുർബാനയുടെ ഫലം എന്ന നിലയിൽ ഈ ആശയത്തിന് കുറച്ചും കൂടി ഊന്നൽ കൊടുക്കേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൗലോസിലെ കൊരിന്തോസിലെ സഭയ്ക്ക് നിങ്ങൾ കർത്താവിൻ്റെ മേശയാചരണത്ത് വരുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ കാര്യം ചിന്തിച്ച് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കർത്താവിൻ്റെ ശരീരത്തോട് അപരാധം ചെയ്യുന്നു. ആ സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് അവിടെ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് കുർബാനയുടെ ഈ സാമൂഹ്യ വശം വളരെ പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യുവൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ചെയ്യുന്നത്? കർത്താവ് എന്താ ചെയ്തത്? അപ്പമെടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ യേശുവിൻ്റെ ശരീരം മറ്റുള്ളവരുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അവർത്തേക്ക് കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ യേശുവിൻ്റെ ഈ പ്രവൃത്തിയുടെ ഓർമ്മ ആചരിക്കുക എന്ന് പറയുമ്പോൾ ഈ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്ന ഞാനും ഇതുപോലെ എൻ്റെ ശരീരം മുറിച്ച് മറ്റുള്ളവർക്ക് അത് പോഷണമായി തരേണ്ടതാണ്. ഇതുകൊണ്ടാണ് ഈശോ സൂചിപ്പിച്ച കാര്യമുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണ് ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് അത് ഫലം പുറപ്പെടുവിക്കുന്നതുപോലെ നിങ്ങളും മുറിക്കപ്പെട്ട് മറ്റുള്ളവർക്ക് അപ്പമായി തീരുക. അതാണ് അതിൻ്റെ സാമൂഹ്യ വശം, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും ചൂഷണം അനുഭവിക്കുന്നവർക്കും. അതുകൊണ്ട് ആധുനിക കാലത്ത് ഒരു കാലത്തൊക്കെ ഇത് ഒരു ഈ കുർബാന എന്നൊക്കെ പറയുന്നത് ഒരു ഭക്താനുഷ്ഠാനമായി മാറിയ കാലത്ത് ഇതെന്തോ ഒരു രഹസ്യാത്മകമായൊരു കാര്യമായിട്ട് തീർന്നു. എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോയി ദൈവജനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ കാര്യം ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ച അടുത്ത കാലത്ത് അവതരിപ്പിച്ചത് വിശുദ്ധ ജോൺ പോൾ ഡൗൺ മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിന് ദിയസ് ഡോമിനി, കർത്താവിൻ്റെ ദിവസം എന്ന ഒരു അപ്പസ്തോലിക ലേഖനമുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അൾത്താരയിൽ നിന്നും ചന്തയിലേക്ക്, ഫ്രം ദ ഓൾട്ടർ ടു ദ മാർക്കറ്റ്. അപ്പോൾ ഓൾട്ടർ എന്ന് പറയുന്നത് ഇവിടുത്തെ ബലിയർപ്പണം, പക്ഷേ ഇത് പൂർണ്ണമാകുന്നത് എവിടെയാണ്? നമ്മൾ ചന്തയിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ, അതുകൊണ്ടാണ് കേരളത്തിൽ പണ്ട് ഞായറാഴ്ച കുർബാന കഴിച്ച് ചന്തയിലേക്ക് ചന്തയല്ല, അത് ഇറച്ചി കുടിക്കാൻ പോയി കൊണ്ടുവരുന്ന കാര്യമാണ്, അത് പിന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബലിയുടെ ചൈതന്യം, ഇത് നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, അത് കുടുംബത്തിലാണ് ചെല്ലുമ്പോൾ എന്ത് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെ ഞാൻ പെരുമാറുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ സ്ത്രീ എന്ന് മാതാവിനെ വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് വിളിക്കുന്നുണ്ട്. മാതാവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം, ഈ കുർബാനയുടെ അന്തസത്ത, അത് കർത്താവിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ പരമകാഷ്ഠ. ആ രീതിയിൽ മറിയത്തെ സംബന്ധിച്ചിടത്തോളം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ തിരുവിഷ്ടം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണമായും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ മറിയത്തെ കാണാം. അങ്ങനെയുള്ള ഒരു സമർപ്പണ ജീവിതമാണ് കുർബാനയിൽ, അതായത് കുരിശുഭരണത്തിൽ നടന്നു. അതിൻ്റെ കൗദാശികമായിട്ടുള്ള ഓർമ്മയാചരണമാണ് കുർബാനയിൽ. ആ രീതിയിൽ പരിശുദ്ധ കന്യാമറിയത്തെ കുർബാനയുടെ സ്ത്രീ എന്ന് വിളിക്കാം. അറിയത്തില്ല അല്ലാതെ കർത്താവ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ കർത്താവിൻ്റെ മരണം, അതായത് ബലി പൂർത്തിയാകുന്ന സമയത്തിൽ മറിയം അവിടെ സന്നിഹിതിയായിരുന്നു, അതെല്ലാം പങ്കെടുത്തുകൊണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ മറിയത്തെ ബന്ധപ്പെടുത്താം. എല്ലാവരും ഉപരിയായിട്ട് മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ ആകെത്തുകയാണ് അവളുടെ ദൈവോന്മുഖമായിട്ടുള്ള യാത്രയും അവളുടെ അനുസരണവും. ആ രീതിയിൽ കണക്കെന്താണ്? ആദ്യ സക്രാരി എന്നൊക്കെ ചില ആളുകൾ മാതാവിനെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ആദ്യമായിട്ട് യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചു, അതേ യേശുക്രിസ്തു തന്നെ കൗദാശികമായി നമ്മുടെ സക്രാരിയിൽ വസിക്കുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ചില രീതിയിൽ മാതാവിനെ ചില ആളുകൾ
അങ്ങനെ പറയാറുണ്ട്. മറിയത്തെ പറ്റി വാഗ്ദാനത്തിന്റെ പേടകം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. വാഗ്ദാനത്തിന്റെ പേടകം, കർത്താവിനെ ഉൾക്കൊണ്ട ആ പേടകം എന്ന രീതിയിലൊക്കെ. ഈ ജെറമയ പ്രവാചകന്റെ പുസ്തകത്തിലോ മറ്റിയാണല്ലോ വാഗ്ദാന പേടകം ആവശ്യമില്ലാത്തൊരു കാലഘട്ടം വരും എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ നിങ്ങൾക്ക് ജെറുസലേം മുഴുവനും എൻ്റെ വാസസ്ഥലമായി മാറുമെന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ്റെ പുസ്തകത്തിൽ എവിടെയോ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഒരു കാരണം അത് പിന്നെ പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് 31:31 വാക്യത്തിൽ ജെറമയ 31:31 ബിഹോൾഡ് ഡേയ്സ് ആർ കമ്മിങ് വെൻ ഐ ആം ഗോയിങ് ടു എസ്റ്റാബ്ലിഷ്, അതായത് ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവുമായിട്ടുള്ള ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിനങ്ങൾ വരും. അപ്പോൾ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകതകളെ പറ്റി പറയുമ്പോഴാണ് അത് ഈ പഴയ ആ പേടകത്തിലൊന്നും പ്രസക്തിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയപ്പെടുന്ന വാഗ്ദാന പേടകവും ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു ബലിയർപ്പണവും ദൈവത്തിന്റെ സാന്നിധ്യം ലോകം മുഴുവനും കൂടെ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അപ്പൊ അത് വേണമെങ്കിൽ കുർബാനയുമായി ബന്ധപ്പെടുത്തി ഒരു പ്രവചനം പോലെ വേണമെങ്കിൽ പറയാനായിട്ട് വേണമെങ്കിൽ പറ്റുമായിരിക്കും. അച്ഛൻ്റെ പുസ്തകത്തിന്റെ പേര് വിശുദ്ധ കുർബാന ദാനം ദൗത്യമെന്നാണ്. മുറിക്കപ്പെടുക എന്നുള്ള ദൗത്യത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് അച്ഛൻ പുസ്തകം അവസാന ഘട്ടത്തിലേക്ക് വരുന്നത്. മുറിക്കപ്പെടുക, കുർബാന എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെടുകയാണ്, മുറിച്ച് കൊടുക്കുന്നു, മുറിക്കപ്പെടുകയാണ്. ഈ മുറിക്കപ്പെടുക എന്നുള്ള ആശയം അപ്പം മുറിച്ച് യേശുക്രിസ്തു കൊടുത്തു, ഞാനും മുറിക്കപ്പെടേണ്ടവനാണ് എന്നുള്ളൊരു ആശയം. ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ ദാനവും ദൗത്യവും, ദാനം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനം, പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദാനം സ്വീകരിക്കുമ്പോൾ നമ്മളൊരു ദൗത്യവും ഏറ്റെടുത്തിട്ട് പോവുകയാണ്. നമ്മുടെ ദൗത്യം ഇതാണ്, തന്നെത്താൻ മുറിച്ച് നമുക്ക് തന്നവൻ്റെ ആ ജീവിത ശൈലിയിൽ പങ്കുപറ്റാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വവും ആഹ്വാനവും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബലിയർപ്പണത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. വേറെ വാക്കുകൾ പറഞ്ഞാൽ എൻ്റെ ഈ ബലിയർപ്പണത്തിലുള്ള പങ്കാളിത്തം അത് പൂർണ്ണമാകുന്നത് ഈ ബലിയുടെ ചൈതന്യം, ഈ ബലിയുടെ ചൈതന്യം എന്നാണ് തന്നെ തന്നെ മുറിച്ച് ലോകത്തിന് മുകളിൽ നൽകി തന്നെ തന്നെ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി. യെശയ്യാവിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മുറിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ തകർക്കപ്പെട്ടു, അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അതാണ് യേശുവിൻ്റെ ജീവിതത്തെപ്പറ്റി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യത്തിലാകാം, എൻ്റെ ജോലിയുടെ സാഹചര്യത്തിലാകാം, ഞാനിതുപോലെ മുറിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് അപ്പമായി തീരുമ്പോൾ ഞാനും കുർബാനയായിത്തീരും. അതാണ് ദൗത്യം എന്ന് പറയുന്നത്. ഐ ഹാവ് ടു ബിക്കം ദ യൂക്രിസ്റ്റ്, ഐ ഹാവ് ടു ബിക്കം ദ കുർബാന. ആ രീതിയിൽ നമുക്ക് കണക്കാക്കാം. അതുകൊണ്ടാണ് ആ പുസ്തകത്തിന് ഞാൻ വിശുദ്ധ കുർബാന ദാനവും ദൗത്യവും എന്ന് പേരിട്ടിരിക്കുന്നത്. കുർബാനയെക്കുറിച്ച് നമ്മൾ പ്രായോഗികമായൊക്കെ ചിന്തിച്ച് വരുമ്പോൾ ചിലപ്പോൾ കുർബാനയുമായി ബന്ധപ്പെട്ട് തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വരികയാണ്. കുർബാന എങ്ങനെയാണ് അർപ്പിക്കേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, ചിലപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സഭകളിലും പ്രത്യേകിച്ച് അംഗങ്ങളുള്ള സഭകളിൽ അങ്ങനെയുള്ള ചില പഠനങ്ങളും അഭിപ്രായങ്ങളൊക്കെ വളരെ സ്വാഭാവികമാണ്. കുർബാനയെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ വിഷയത്തിലേക്ക് അങ്ങനെ കടക്കുന്നില്ല, എങ്കിലും ബൈബിൾ പരമായിട്ട് അതിനെ നമുക്ക് കാണാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ അത് വെറുതെ ഒരു ചില അധികാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തർക്കങ്ങൾക്ക് ചിലപ്പോൾ അതിന് ഇങ്ങനെ ബൈബിൾ പരമായ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഈ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ കുർബാന എന്നുള്ളത് വലിയൊരു രഹസ്യമാണ്. അപ്പോൾ അതിനെ പല രീതിയിൽ നമുക്ക് സമീപിക്കാം. ഒരു പക്ഷേ എൻ്റെ സമീപന രീതിയിൽ ഈ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അംശത്തിന് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ചില അംശങ്ങൾ അത് നിഷേധിക്കപ്പെട്ടു എന്ന് വരാം. അപ്പോൾ വളരെ പ്രായമായിട്ട് പറയുകയാണെങ്കിൽ കുർബാന ഒരു ബലിയാണ്, ഒരു വിരുന്നാണ്, ഒരു കൂട്ടായ്മയാണ്, ഒരു സാന്നിധ്യമാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രം എടുത്തു പോവുകയാണെങ്കിൽ മറ്റേതുള്ള പക്ഷേ പ്രായണ തിരസ്കരിക്കപ്പെടാം. അങ്ങനെയുള്ള സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് ബലിയേർപ്പെടുന്നതിൻ്റെ കാര്യത്തിൽ, ഈ കുർബാനയുടെ അനുഷ്ഠാനത്തിൻ്റെ കാര്യത്തിൽ, ഈ കുർബാനയുടെ സമീപനത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് ഒരു പരിധിവരെയും പരിശുദ്ധ കുർബാന എന്ന വലിയ ആ രഹസ്യത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് ഇത്ര വൈവിധ്യമുള്ളത് കൊണ്ടാണ് ഇത് വരുന്നത്. പക്ഷേ അതൊന്നും ക്രൈസ്തവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അത് സാഹോദര്യം നഷ്ടപ്പെടാൻ ഒരിക്കലും ഇടവരരുത്. കാരണം ഇത് കൂട്ടായ്മയുടെ കൂതാശയാണ്. ഈ അപ്പത്തിൽ പങ്കുവെറ്റുന്ന വഴിയായി നമ്മൾ ഒരു ശരീരത്തിൽ, യേശുവിൻ്റെ ശരീരത്തിൽ പങ്കുവെറ്റുന്നവരാണ്. നമ്മുടെ സംസാരത്തിൽ നിന്നും പഠനത്തിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്, 1-ാം നൂറ്റാണ്ട് മുതലുള്ള കുർബാനയുടെ ആചരണ ചരിത്രം പഠിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വളർന്ന് ഈ ഘട്ടം വരെ എത്തിയത്. ഇനിയും പല രീതിയിലുള്ള വളർച്ചകൾക്കും അനുഷ്ഠാനത്തിലുള്ള മാറ്റങ്ങൾക്കൊക്കെ ഈ ചരിത്രം പഠിക്കുമ്പോഴത്തേക്ക് ഇനിയും സാധ്യതയില്ലാതില്ല. അടിസ്ഥാന കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല, ബാക്കി കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുത്താനായിട്ട് സാർവത്രിക സഭയ്ക്കും പ്രാദേശിക സഭകൾക്ക് ചില കാര്യങ്ങളിലൊക്കെ സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളതാണ്
കത്തോലിക്ക സഭയുടെ ചരിത്രം തെളിയിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചില മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ അതിനെപ്പറ്റിയുള്ള പഠനങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ തികച്ചും സ്വാഭാവികമാണ്. അതുകൊണ്ട് അതിനകത്തൊന്നും യാതൊരു അതിശയോക്തി എന്ന് പറയാനായിട്ടില്ല. വളർച്ചയുള്ള കുർബാനാചരണമുള്ള എല്ലാ സഭകളിലും ഇങ്ങനെയുള്ള ചില പഠനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ശത്രുതയായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് അവർ തമ്മിലുള്ള അടിയാണ് വഴക്കാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള പഠനങ്ങൾ തികച്ചും സ്വാഭാവികമാണ്. അത് യൂണിവേഴ്സിറ്റികളിലും സെമിനാറുകളിലും ഒക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് പരസ്പര ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി വേണമെന്ന് മാത്രമേ ഉള്ളൂ. കത്തോലിക്കാ സഭ ആ രീതിയിലാണ് അതിനെ കണക്കാക്കുക. കത്തോലിക്കാ സഭയ്ക്ക് ഇങ്ങനെ തർക്കങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതിനെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു വലിയ സിസ്റ്റം പോലും ഉണ്ട്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാം. മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് പ്രാദേശിക സഭകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ വളർച്ചയുള്ള എല്ലാ സഭകളിലും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ ധാരയിലുള്ള വ്യത്യാസങ്ങൾ തികച്ചും സ്വാഭാവികമാണ്. ഉദാഹരണമായിട്ട് 1962 ഈ ലത്തീൻ സഭയിലുണ്ടായിരുന്ന കുർബാനയർപ്പണവും ഇപ്പോൾ 2014 കുർബാനയർപ്പണവും വളരെ വ്യത്യാസമുണ്ട്. അത് തന്നെയും ഈ കുർബാനയർപ്പണത്തിൻ്റെ രീതിയിൽ വളർച്ചയുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ്. അതിന് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു മാറ്റം വരുമ്പോൾ ഈ പഴയ കാര്യത്തോട് വളരെ നിർബന്ധം പിടിച്ചിരുന്ന ആൾക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതൊന്നും സാഹോദര്യം നഷ്ടപ്പെടുത്തേണ്ട കാര്യങ്ങളല്ല. പക്ഷേ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ നിയതമായ രീതിയിൽ അതിന് ക്രമീകരണം കൊടുക്കാനും നിയമങ്ങൾ അനുശാസിക്കാനും ഒക്കെ ഒരു സഭയുടെ സംവിധാനമുണ്ട്. പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തെക്കുറിച്ചാണ് നാം ഇത്രയും നേരം സംസാരിച്ചത്. അച്ഛൻ്റെ വളരെ ശ്രദ്ധേയമെന്ന് പറയാവുന്ന പുസ്തകം വിശുദ്ധ കുർബാന, ദാനം, ദൗത്യം, ധാരാളം കാര്യങ്ങൾ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ അംശങ്ങളും എന്ന് പറയാനായിട്ട് പറ്റും, എല്ലാ വശങ്ങളും എന്ന് പറയാനായിട്ട് പറ്റും കുർബാനയെക്കുറിച്ച് അച്ഛൻ പറയുന്നുണ്ട്. ഇതൊരു മഹാരഹസ്യമാണ്. എന്തോറും പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന യേശുക്രിസ്തു തന്നെ ആ രീതിയിലുള്ളതാണ്. കുമ്പസാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് യേശുക്രിസ്തു ഒരു രോഗിയെങ്കിലും സൗഖ്യപ്പെടുത്തി അത് തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്, തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തി. എന്നാൽ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് യേശുക്രിസ്തു അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഒരു മഹാരഹസ്യമാണ്. വിശ്വാസം കൊണ്ട് മാത്രം മനസ്സിലാക്കാവുന്ന ഒരു മഹാസാന്നിധ്യം അച്ഛൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ മഹാസാന്നിധ്യത്തിൻ്റെ വളർച്ച, കുർബാന എന്ന കൂതാശ ഇത് ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഉപകാരപ്രദമാണ്, വളരെ സഹായകരമാണ്. ടി വിയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ അച്ഛന് നന്ദി പറയുന്നു. താങ്ക് യു.